ഹായ് ഫ്രണ്ട്സ്, കാറ്റഗറി നമ്പർ 321/2022 ഫീൽഡ് ഓഫീസർ മെയിൻസിൻ്റെ സിലബസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മറ്റുള്ള മെയിൻസ് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിലബസാണ് ഫീൽഡ് ഓഫീസറിൻ്റേത്. കാരണം മറ്റ് എക്സാംസിനൊക്കെ ജി കെക്കുള്ള അത്രയും വെയിറ്റേജ് ഇവിടെ ജി കെക്കില്ല. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സയൻസിനാണ്. നമുക്ക് ആദ്യം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. ജനറൽ നോളജിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് എല്ലാത്തിനും 14 മാർക്ക് വീതവും, മലയാളം റീജിയണൽ ലാംഗ്വേജ് മലയാളം ആയിട്ടുള്ളവർക്ക് 10 മാർക്കും ആണ് വരുന്നത്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ജി കെയുടെയും സിലബസ് നമ്മുടെ പ്രിലിംസിനോട് സിമിലർ ആണ്. പക്ഷേ കൂടുതൽ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് സയൻസ് പാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒന്ന് നോക്കാം. ജി കെയിൽ ഇന്ത്യൻ ഫാക്ട്സ്, കേരള ഫാക്ട്സ്, കേരള നവോത്ഥാനം, കറണ്ട് അഫെയർ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ആണെങ്കിലും നമ്മുടെ പ്രിലിംസിലെ പോലെ തന്നെ വൊക്കാബുലറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗ്രാമറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാമർ പാർട്ട് 5 മാർക്ക്, വൊക്കാബുലറിയും 5 മാർക്ക്, അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ടോപ്പിക്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഫിസിക്സിന് 14 മാർക്കാണ്. ഫിസിക്സിന് 4 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിലും വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇതിൽ ഈ ഫസ്റ്റ് മൊഡ്യൂളിലും 4th മൊഡ്യൂൾ മോഡേൺ ഫിസിക്സിന് ഇതിന് രണ്ടിനുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത്. ബാക്കി 2 മൊഡ്യൂൾസിന് 3 മാർക്ക് വീതമാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. സെക്കൻഡ് മൊഡ്യൂൾ തേർമൽ ഫിസിക്സ് ആണ്. തേർഡ് മൊഡ്യൂൾ ഒപ്റ്റിക്സ്. 4th മൊഡ്യൂൾ മോഡേൺ ഫിസിക്സ്. അപ്പോൾ ഇത്രയാണ് ഫിസിക്സിൻ്റെ പോർഷൻസ് വരുന്നത്. സബ് ടോപ്പിക്സ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ 10+1+2 NCERTയിൽ വരുന്ന പോർഷൻസ് ആണ് കൂടുതലും സയൻസ് ടോപ്പിക്സ് വന്നിരിക്കുന്നത്. അടുത്തത് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി 3 മൊഡ്യൂളാണ്. ഫിസിക്സ് 4 മൊഡ്യൂളുള്ള സ്ഥാനത്ത് കെമിസ്ട്രി 3 മൊഡ്യൂളേ ഉള്ളൂ. അതിൽ തന്നെ കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിക്കും ഫിസിക്കൽ കെമിസ്ട്രിക്കുമാണ്. ഇനോർഗാനിക് കെമിസ്ട്രിക്കും ഫിസിക്കൽ കെമിസ്ട്രിക്കും 5 മാർക്ക് വീതവും, ഓർഗാനിക് കെമിസ്ട്രിക്ക് 4 മാർക്ക് വീതവുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അടുത്തത് സുവോളജിയാണ്. സുവോളജി 4 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ബാലൻസ്ഡ് ഡയറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ഡെഫിഷ്യൻസീസ് അങ്ങനെയുള്ള, ബ്ലഡിൻ്റെ കോമ്പോസിഷൻ, ഹാർട്ടിൻ്റെ ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മൊഡ്യൂൾ 2 മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് മസിൽ, മസിൽ പ്രോട്ടീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത് ആ മൊഡ്യൂളിൽ തന്നെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നുണ്ട്. റിഫ്ലക്സ് ആക്ഷൻ, ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. തേർഡ് മൊഡ്യൂളിൽ സെൽ ടൈപ്സ്, പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട്, ക്രൊമാറ്റിൻ, സെൽ ഓർഗനൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് ഉള്ള ഒരു ടോപ്പിക്സ് ആണ്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ടി സെൽസ്, ബി സെൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 4 വരുന്നത്. അതിന് 3 മാർക്സാണ്. ബോട്ടണി 5 മൊഡ്യൂൾസാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ പ്ലാന്റ് കിങ്ഡം, അതിന് 2 മാർക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ പ്ലാന്റ് മോർഫോളജി ആൻഡ് അനാട്ടമി, 3 മാർക്ക്. പ്ലാന്റ് ഫിസിയോളജി 3 മാർക്ക്. എക്കണോമിക് ബോട്ടണി 2 മാർക്ക്. പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 4 മാർക്ക്. അപ്പോൾ ഇത്രയാണ് ബോട്ടണിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി അടുത്ത എൻവയോൺമെൻറ്റൽ സയൻസ് നോക്കാം. അതിൽ വരുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. പിന്നെ മാത്സ്, മാത്സ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം കൂടുതലും +2 ടോപ്പിക്സാണ് മെയിൻസിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. +1+2 ടെക്സ്റ്റിൽ വരുന്ന ഏരിയാസ് ലീനിയർ ഓൾജിബ്ര, കോംപ്ലെക്സ് നമ്പേഴ്സ്, അനലിറ്റിക് കെമിസ്ട്രി, കാൽക്കുലസ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്റ്റർ കാൽക്കുലസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര. അപ്പോൾ ഫീൽഡ് ഓഫീസറിന് പ്രിപ്പയർ ചെയ്യുന്നവർ +1+2 NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മലയാളത്തിൻ്റെ സിലബസ് നമ്മുടെ പ്രിലിംസിനോട് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫീൽഡ് ഓഫീസർ ലക്ഷ്യമാക്കി പഠിക്കുന്നവർ സയൻസ് പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ തന്നെ NCERT നന്നായി ഫോളോ ചെയ്യുക. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.